എന്റെ ചെനക്കത്തൂർ ഭഗവതി, എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് വിജയിപ്പിച്ച് പി എം പ്രേമേന്ദ്രൻ എന്ന അലവലാതിയ ചാന്ത് പൊട്ടാക്കി എന്റെ മുന്നിൽ ഒന്ന് നിർത്തി തരണേ. മാം, യെസ്, ഓൺലി സാരീസ്, നോ ജാക്കറ്റ്സ്. നോ ജാക്കറ്റ്സ്? കോൾ ദി ബ്ലഡി മാനേജർ. ഹായ് എവരിബോഡി, ഞാൻ സി എം പ്രേമചന്ദ്രൻ, മാനേജർ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. മാനേജർ, യെസ് സർ. വേർ ആർ ദി ജാക്കറ്റ്സ്? അയ്യോ, വേർ ആർ ദി ജാക്കറ്റ്സ് ഫോർ ദി സാരീസ്? ഞാൻ മറന്നുപോയി. വാട്ട്? മറ കവർ നു കവർ നു മറന്നു പോയി, അത്രേ ഉള്ളൂ. ഫുൾ അവളുമാരുടെ ഒരു ഒടുക്കലത്തെ ഇംഗ്ലീഷ്. രജീവേ, നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അവളുമാർക്ക് റാംബോയിൽ കൂടെ നടക്കേണ്ട സ്റ്റൈൽ ഒന്ന് കാണിച്ചു. റാംബോ അല്ല, റാംബ്. അതെന്തോ ആയിക്കോട്ടെ, ആ ഡിസൈനർ മാഡം നിന്നെ അന്വേഷിക്കുന്നുണ്ട്, ചെല്ലടാ. പിന്നൊരു കാര്യം, ഇവിടെ വെച്ച് ഡേ നജീബേ ഡേ പോടേ എന്നൊന്നും വിളിച്ചേക്കരുത്, കുറച്ചില്ല. എനിക്കെന്ത് കുറച്ചില്? നിനക്കല്ല, എനിക്ക് അത്രയുള്ള സാർ എന്ന് മാത്രം വിളിച്ചാൽ മതി. അതെന്തിന്? ന്യൂ ഫ്രണ്ട്സിന്റെ എം ഡിയോട് സ്റ്റാഫിനൊക്കെ കുറച്ച് റെസ്പെക്ട് ആണെന്ന് കരുതിക്കോട്ടെ. ആ റെസ്പെക്ട് എം ഡി മാനേജറോടും കാണിക്കണം. ഞാൻ നിന്നെ സാർ എന്ന് വിളിക്കണം. വിളിച്ചാലെന്താ? ഡേ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, കോട്ടിട്ടവൻ എം ഡി, കോട്ടിടാത്തവൻ മാനേജർ, അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസമുണ്ട്. എന്ത്? ആ വ്യത്യാസം എന്താണെന്ന് നിനക്ക് മനസ്സിലായാൽ അന്ന് നീ എം ഡി ആവും. ആ I am new friends group MD Najib. Hello there. Are you okay? Yeah, okay sir. But one problem. What problem? Tell me. We didn't get the jackets yet sir. We had sent the measurement of our girls. I told that to your manager, but he did not respond yet. See madam, actually okay, see him later alle. See him onnum parayada mungi athre. Here see ivan ivreda mudinja english ketta mungiyadayirikku avan. Ini thaikkan marannittundavu. Enikku arilla. Nee avare onnu paranju manasilakka. ഈ സാരി കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ. സാരിയുടെ ഷോ അല്ലേ, ബ്ലൗസിന്റെ ഷോ അല്ലല്ലോ. ഇവരോട് എന്താ പറയാ? അത് നീ ഇങ്ങനെ ബ്ലൗസ് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീ അങ്ങനെ ചെയ്താ മതി. ബാംഗ്ലൂരിൽ ഇതുവരെ നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വന്നിട്ട് പരിചയപ്പെട്ടില്ലേ, മോശമല്ലേ. നജീബ്, അവരെ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ. ചെയ്യാം, പക്ഷേ റിഹേഴ്സൽ ഒന്ന് കഴിഞ്ഞ് അവർ നനഞ്ഞൊരുങ്ങിക്കോട്ടെ. അത് മതിയോ? മതി സാർ. എന്നാ ഓഡിറ്റോറിയത്തിലോട്ട് നിന്നെ, അവിടുത്തെ അറേഞ്ച്മെന്റ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ സാർ ഒന്ന് പറഞ്ഞേ. കാഞ്ചീപുരത്തെ എല്ലാ സിൽക്ക് കമ്പനി ഓണേഴ്സും വരുന്നതാ, അവരെ ഫുൾ മേളത്തോടെ വേണം സ്വീകരിക്കാൻ. അതൊക്കെ അടിപൊളിയാക്കും സാർ, നോക്കൂ. അല്ല, ആ ലേഡീസിന്റെ മേളക്കാരൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ. ഇപ്പൊ തന്നെ മണി 5 ആയി, ഷാർപ്പ് 7 മണിക്ക് പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാ. കൃത്യ 7 മണിക്ക് മേള സ്റ്റാർട്ട് ചെയ്തിരിക്കും. താങ്കൾ ഉടനെ ട്രാവൽസിൽ ചെന്ന കാർ എടുത്തിട്ട് വനിതാ മേളക്കാരെ മുഴുവൻ പിക്ക് ചെയ്തോളൂ. പ്രേമേന്ദ്രം എന്ന കാർ കൊടുക്കാൻ വേണ്ടി ട്രാവൽസിൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഞാനോ? വൺ സെക്കൻഡ്. ഓ, എന്താടെ എന്താ നജീബ്? എനിത്തിങ് റോങ്? നത്തിങ്. സാർ ഓഡിറ്റോറിയത്തിലോട്ടില്ലേ? നീ ഇവിടെ തന്നെ കാണണം. അതെ, ഞാൻ മാനേജറായി ചാർജ് എടുത്തിട്ട് ഫസ്റ്റ് ഇവന്റ് ആണ്. ഓക്കെ, അടിപൊളി ആയിരിക്കണം. അടിയുടെ കാര്യം ഉറപ്പായി, പൊളിയുടെ കാര്യം നജീബ് തിരിച്ചു വന്നാലേ പറയാൻ പറ്റൂ. വാട്ട്? അയ്യോ, ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങാൻ പോന്നേ ഉള്ളൂ. അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ആ പട്ടരു മടത്തിൽ നജീബ്, അവൻ വിവരമില്ലാണ്ട് എന്തൊക്കെയോ കാട്ടി കൂടണമെന്ന് വെച്ച് നീ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാലോ. എന്തായാലും നമ്മുടെ കുട്ടിയില്ലേ അവന്റെ കൂടെ. അമ്മേ, നമുക്കിനി അങ്ങനെ ഒരു കുട്ടിയില്ല. ഇത് ഞാനും നജീബും തമ്മിലുള്ള പോരാ. അമ്മ ഇതിൽ ഇടപെടണ്ട. ഈശ്വര, എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോണേ എന്റെ തിരുമാന്തം കുന്നിലമ്മേ. നിങ്ങളോട് കൊട്ടാൻ പറഞ്ഞത് ഞാന്, നിർത്താനും ഞാൻ പറയാം. ഇവരോട് കൊട്ടാനും നിർത്താനും പറയാനുള്ള അവകാശം എനിക്കാ? നിന്റെ അവകാശമൊക്കെ ഗേറ്റിന് പുറത്ത് അഡ്വാൻസ് കൊടുത്ത് ഇവരെ ഏർപ്പാടാക്കിയത് ഞാനാ. ആൾമാരാട്ടം നടത്തി തട്ടിക്കൊണ്ടുവന്ന് ഗേറ്റിനകത്ത് വെച്ച് കൊട്ടിക്കാൻ നിനക്കെന്ത് അവകാശം? അച്ചുവട്ടെ രണ്ടു കുട്ടികളുടെ ചങ്ങാത്തം.
ഒന്ന് നല്ല ചട്ടമ്പിമാരോടും മറ്റൊന്ന് നല്ല ചെണ്ടക്കാരോടും. ഇവരാര് മംഗലശ്ശേരി നീലകണ്ഠന അല്ല, ചതിയന്മാരുടെ ചങ്കിന് കൊമ്പ് കോർക്കുന്ന കളരിക്കൽ അച്യുതൻകുട്ടി. പോരി വിളിച്ചാ പിന്നെ ആണുങ്ങളെ പോലെ പൊരുതി ജയിക്കണം, അല്ലാതെ കള്ള ചുവട് വെച്ച് ആരെ അടിയറവ് കുറയ്ക്കാവുന്ന കരുതണ്ട. ഒരു മത്സരമാകുമ്പോ പല തന്ത്രങ്ങളും പയറ്റി നോക്കും, അത് പതിവ. ഈ തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്തവർക്ക് അത് വലിയ ചതിയായിട്ടും കള്ളച്ചുവടായിട്ടും ഒക്കെ തോന്നും. ആ പേരും പറഞ്ഞ് ഈ കാണിച്ചത് ശുദ്ധ ഫൗളാ. ഫൗൾ ആദ്യം കാണിച്ചത് നീയല്ലേ? മുള്ളിനെ മുള്ളു കൊണ്ടെടുത്തതാണ് അച്ചോട്ടൻ്റെ ഒരു സ്റ്റൈൽ. നിന്റെ മുള്ളിക്കൽ ഞാൻ അവസാനിപ്പിച്ചുതരാം, ഈ ഇവന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. അതിപ്പോഴേ കഴിഞ്ഞില്ലേ അയ്യടാ? ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. തോറ്റു എന്ന് സമ്മതിക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട എന്ന് കരുതി കളി അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അച്യുതൻകുട്ടിയെ കൊണ്ട് അടിയറവ് പറപ്പിച്ച ഈ നജീബ് അടങ്ങു. പക്ഷേ 7 മണിക്ക് മുമ്പ് ഇവരെ അവിടെ എത്തിച്ചില്ലെങ്കിൽ ഈ നജീബ് ആരാണെന്നറിയും. പന്നി ആ എന്നാ മേള തുടങ്ങാൻ പറയട്ടെ? വേണ്ട, അവരെ വിട്ടുകൊടുത്തേ. വിട്ടുകൊടുക്കാനെ? എടാ, അവനെ ഈ മുറ്റത്ത് വരുത്തി ചെയ്ത കള്ളത്തരം പൊളിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. ഇനി ഇവന്റ് നടത്തുകേ, നടത്താതിരിക്കേ എന്തോ ചെയ്തോട്ടെ. ജയിച്ചൊന്നും പറഞ്ഞ് വീമ്പളക്കി കൊണ്ട് വരില്ലല്ലോ. ഏയ്, അച്ഛൻ എന്ത് പറഞ്ഞാലും ശരിയാണ്. ഇവരെ പറഞ്ഞു വിട്ടിട്ട് അവരെ കൊണ്ട് ആ പരിപാടി നടത്തിക്കണ പ്രശ്നമില്ല. എന്നാ ഒരു കാര്യം, നേരം വെളുക്കുവോളെ ഇവരെ ഇവിടെ നിർത്തി കൊട്ടിച്ചോ, എന്നിട്ട് പേയ്മെന്റും കൊടുത്ത് വിട്ടേ. കാലത്ത് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ടി. എല്ലാവരും വണ്ടി കൊണ്ട് ചെണ്ട കയറി. ഛേ, ചെണ്ട കൊണ്ട് വണ്ടി കയറിക്കോ. ശരി, പോ പോ പോ. ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇറക്കി ഷെഡിനകത്തോട്ട് വെച്ചോ, സൂക്ഷിച്ചു വേണം. ആ ശരി. എന്തുവാടേ ഇത്? എല്ലാം അഴിച്ചെടുത്തോണ്ട് വെളുപ്പിനെ എത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? അതെങ്ങനെ, ഇന്നലെ ഇവന്റ് കഴിഞ്ഞ് എന്തായിരുന്നു പൂരം? അടിച്ച് പൂക്കുറ്റിയായിട്ട് കിടന്ന് ഉറങ്ങിയിടത്ത് എണീപ്പിക്കാൻ പറ്റ പാട്. ഇവരെന്നെ എണീപ്പിച്ച കാര്യം പറഞ്ഞത് ലേശം ഓവറായിപ്പോയി. സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. പ്രോഗ്രാമിന്റെ സെറ്റപ്പിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. നജീബിന്റെ വരട്ട് അച്യുതൻകുട്ടിക്ക് ശരിക്കും ഏറ്റെന്നാ പറഞ്ഞത്? അല്ലേ ഫിലിപ്പോച്ച, ഏറ്റില്ലെങ്കിൽ പിന്നെ അച്യുവേട്ടൻ ആ മേലക്കാരെ പറഞ്ഞിടുന്ന് തോന്നുന്നുണ്ടോ? കറക്റ്റ്. നാളെ തന്നെ അച്യുതൻകുട്ടിയുടെ ഓഫീസ് പൂട്ടിച്ച് ആ PM മീശ പഠിപ്പിച്ച് പൊട്ടും കുത്തിച്ച് നാട്ടുകാരുടെ മുന്നിൽ കൂടെ നടത്തും. നടക്കൂല. നടത്തിക്കും. അവനെ നടത്തിക്കുന്ന കാര്യമല്ല പിന്നെ അച്യുതൻകുട്ടിയുടെ ഓഫീസ് പൂട്ടുന്നൊന്നും നടക്കൂല. അതെന്താ, നമ്മളെ ജയിച്ച ഓഫീസ് പൂട്ടിക്കൊള്ളാന്ന് അവൻ വെല്ലുവിളിച്ചല്ലേ? അതിന് നമ്മൾ ജയിച്ചു നമ്മൾ സമ്മതിക്കണ്ടേ? എന്താ സമ്മതിച്ചാല്? കള്ളത്തരം കാണിച്ചാണ് ഈ ഓർഡർ തട്ടിയെടുത്തതെന്ന് അച്യുതൻകുട്ടിക്ക് അറിയാം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആൾമാറാട്ടം നടത്തി ഓർഡർ പിടിക്കുന്നത് ഫൗളാണെന്ന്? ഇപ്പൊ ചായ കുടിച്ചാ ശരിയാവില്ല. നമ്മൾ ഏറ്റെടുത്ത ഇവന്റ് ഗംഭീരമായി. പിന്നെ ഇനി നോക്കൂ, ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ തോൽപ്പിക്കാൻ പറ്റിയ ഇവന്റുകൾ നടത്താൻ നമ്മളെ അന്വേഷിച്ച ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുമ്പ് കോളുമായിട്ട് ആരോ എത്തി. നമ്മുടെ ബെസ്റ്റ് ടൈപ്പ്. ഈശ്വരാ, ബാലുമാമ ചേട്ടാ, ഇതൊന്ന് പിടിച്ചേ. ബാലുമാമേ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ മോളെ? സുഖമായിട്ടിരിക്കുന്നു. ഇതേതാ ഈ അവതാരം? ആതിരയുടെ ഒരേ ഒരു അമ്മാവന ബാലേഷ്ണൻ നായർ, ബാലാജി എന്ന് വിളിക്കും. ഈ തമിഴ് തെലുങ്ക് സിനിമകളിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. സുനാമി വരും പോലെയാ, എപ്പോഴാ വരുന്നത് എപ്പോഴാ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പോകുമ്പോ എല്ലാം കൂടെ തൂത്തുവാരിക്കൊണ്ട് പോകും. ഏയ്, കുഴപ്പക്കാരനൊന്നുമല്ല, ശുദ്ധന. അല്ല, സുനാമി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. എന്നടാ നീ ഇപ്പിടി പാക്കറേ? അല്ല, ബാലമാമ ഇങ്ങോട്ടൊക്കെ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ആലപ്പുഴയിലെ ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നാം വന്നത്. ഒരു തമിഴ് പടം, ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ മറ്റന്നാ വരും. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നു, എല്ലാവരെയും ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുടിച്ചിട്ട് പോകാന്ന് നിനച്ച്. മുടിച്ചിട്ട് പോവാനാ? മുടിച്ചിട്ടെന്ന് പറഞ്ഞ തീർത്തു എന്നർത്ഥം. ഞാൻ വിചാരിച്ചു മുടിച്ച്. നീ എന്തിനാ അങ്ങനെ വിചാരിക്കണേ? ഇവൻ ഏതാ? ഞാൻ നജീബിന്റെ ഫ്രണ്ടാ. ഇന്ത്യക്കാരാണ്ട് കുറച്ച് ബാക്കിലേക്ക് മാറിക്കടാ. ഈ ഗേറ്റിന്റെ മുമ്പിൽ കൂടെ വേണല്ലോ കളരിക്കലേക്ക് പോകാൻ. അപ്പോ ഇവിടെ കേറി നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഞങ്ങളോടൊക്കെ ദേഷ്യായിരിക്കും. എതുക്കടി? അല്ല, ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോ ഒക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. ഏത് ആണിന് ഏത് പെണ്ണാന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ഈശ്വരനാ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അമ്മാവ കൈയെടുക്ക്. നീ കെട്ടിയതാ? അല്ല, എന്തേ? ഈശ്വരൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മനസ്സിലായില്ല? നീ വളരെ ചീപ്പായിട്ടുള്ള സാധനമാണല്ലോ കഴിച്ചിട്ട്. ഇതൊക്കെ ഗവൺമെന്റ് നിർത്തി എന്ന് പറഞ്ഞിട്ട് അയ്യേ വന്നേ. വാറ്റപ്പ് ഇവിടെ കിട്ടൂല്ലേ? നീ എവിടേക്കാ ഈ പായണേ? നിക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത് റൊമ്പ നല്ല ഐഡിയ. സീക്രട്ട് എടുത്തിട്ട് വാ. അച്ചൂട്ടി ഇപ്പോഴും അടങ്ങിയിട്ടില്ല അല്ലേ? എങ്ങനെ അടങ്ങും? ഞാനിവിടെ തട്ടിക്കൊണ്ടു പോകുന്നാണല്ലോ എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്താ അങ്ങനെയല്ലേ? അല്ല, സത്യം ബാലമാമ എങ്കിലും അറിയണം. നീ പറയ്. പുഴയെ ചാടി ചാകാൻ ഒരുങ്ങിയെടുത്തുനിന്ന് രക്ഷിച്ചോണ്ട് വന്നതാ ഞാൻ. ഈശ്വര, എന്താ ഞാൻ ഈ കേക്കണേ? അല്ല, അവളെയും കുറ്റം പറയാൻ പറ്റില്ല. എത്ര പേരുടെ മുന്നിലാ കെട്ടിയൊരുങ്ങി ചായയും പലഹാരം കൊണ്ട് നിൽക്കുന്നത്? ജാതകത്തിൽ വൈധവ്യ ദോഷമുള്ള പെണ്ണിനെ ആർക്കും വേണ്ട. അവള് കാരണം ഏട്ടന്റെ കല്യാണം കൂടെ നീണ്ടുപോയല്ലോ എന്ന് ഓർത്തിട്ടാ ആ കടുങ്കൈ ചെയ്യാൻ പോയത്.
എനിക്കൊരു ജീവിതം തരാൻ നജീബിക്കു പറ്റുമോന്ന് ചോദിച്ച് കരഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല, കൂടെ കൊണ്ടുവന്നു. എനിക്കെന്ത് നക്ഷത്രവും ജാതകവും? ഇതൊക്കെ നിനക്ക് അച്ചൂട്ടിയോട് പറഞ്ഞുകൂടായിരുന്നു? ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയെന്നൊക്കെ അവനോട് എങ്ങനെ പറയുന്നത്? ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാന്ന് വെച്ച് അടുത്തോട്ട് എന്ന കൊമ്പും കുലുക്കിക്കൊണ്ട് കൊലവിളി നടത്തുകയല്ലേ? ഒക്കെ കേട്ടു, കഷ്ടായനേട്ടോ. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവന്റെ ഈ വാശിയൊക്കെ മാറും. പെണ്ണ് കെട്ടാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല, പിന്നല്ലേ കൊച്ചുണ്ടാവുന്നു. അവന് കൊച്ചുണ്ടാവണ കാര്യല്ല, നിങ്ങൾക്കൊരു കൊച്ചുണ്ടാവണ കാര്യ. അതെങ്ങനെയാ, ഏട്ടൻ ഒരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടിയിട്ട് മതി, നമുക്കൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കല്ലേ ഇവിടെ ഒരാള്? അപ്പൊ ഇതുവരെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ? ശാന്തി മുഹൂർത്തം? ഫസ്റ്റ് നൈറ്റ്? അത് പിന്നെ ഞങ്ങളോടുള്ള പക കൊണ്ടാണല്ലോ ഒരു കുടുംബജീവിതം വേണ്ടെന്ന് പറഞ്ഞ് അച്യുതം കുട്ടി വാശി പിടിച്ചു കിടക്കുന്നത്. അതുകൊണ്ടാ ഞാൻ ഇതിലും ഭേദം ജാതകദോഷമായിട്ട് ഇവള് കളരിക്കൽ തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലത്. ഹേ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അവന്റെ വാശിയും വൈരാഗ്യം ഒക്കെ മാറ്റാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ധൈര്യമായിട്ടിരിക്കെ, ഇപ്പൊ ഷൂട്ടിംഗ് തുടങ്ങാൻ പോണ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് അവൻ പെണ്ണ് കിട്ടിയിരിക്കും. ഈ മുറ്റത്തൊരു കുഞ്ഞു കാല് ഓടിക്കളിക്കണത് ഞാൻ കാണുകയും ചെയ്യും. ബാലമാമിയ പറയണേ. എന്റെ തിരുമാന്താങ്കുന്നിലമ്മേ, ഇതൊന്നും അറിയാതെ എന്റെ കുട്ടി എത്ര പ്രാകരിക്കണോ ഞാൻ. ഈശ്വരന്റെ മുന്നിൽ ജാതിയും മതം ഒന്നുമില്ല, മനുഷ്യനേ ഉള്ളൂ. ഇനിയാവത് വാശിയും വൈരാഗ്യം ഒക്കെ അവസാനിപ്പിച്ച് അത് നിങ്ങളെ അനുഗ്രഹിക്കാ വേണ്ടത്. എനിക്കപ്പോഴേ തോന്നി ഒന്നുമില്ലാതെ നജീബിക്ക് അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാൽ അപ്പോഴേ നീ പറയണ്ടേ നിന്റെ ഏട്ടനോട്? അത് പിന്നെ എന്താ ഒരു ഗൂഢാലോചന, ഒരു ചർച്ച? അച്ഛൻ നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യം. നജീബ് ആദരേ, അവന്റെയോ അവളുടെയോ കാര്യം ഈ വീട്ടിനകത്ത് കേട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയോട്? പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെ. അതെങ്ങനെയാ പുകഞ്ഞേന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അമ്മാവ, മുഖത്തായ കരി തേച്ചിട്ടും കുളിച്ചിട്ടും പോണില്ല. ഇതാ ഇപ്പോഴത്തെ പ്രകൃതം, മൂക്കത്തശുണ്ടി. ഓപ്പോള് വിഷമിക്കണ്ട, അതൊക്കെ പറയേണ്ട വിധത്തിൽ പറഞ്ഞ് ഞാൻ അവനെ സമ്മതിപ്പിച്ചോളാം. ആ പി എംന്ന് പറഞ്ഞവനെ ഇത്തിരി പൂജാസാധനങ്ങൾ വാങ്ങാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അവൻ എല്ലി പോകിതറേ. ഏ, നിന്റെ മിക്സിങ് കറക്റ്റ് ആണോ നോക്കേ. അപ്പൊ നീ എന്റെ മിക്സി പഠിച്ചു അല്ലേ? എന്ത് കാര്യം, ഒറ്റത്തവണ കണ്ടാ മതി ഈ പി എമ്മിന്. നീ റൊമ്പ ഗട്ടിക്കാരൻ. ഏ, ഞാൻ കെട്ടിട്ടൊന്നുമില്ല. എടാ ഗട്ടിക്കാരൻ എന്ന് പറഞ്ഞ സാമർത്ഥ്യക്കാരൻ അർത്ഥം. ഓ, ആ ഗട്ടിക്കാരൻ. ആ, അപ്പൊ നമ്മ പറഞ്ഞു നിർത്തിയതെങ്കേ? നാഗർകോവിലെ തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിംഗ്. കോവിലിൽ ഏതോ കല്യാണം കാണുന്ന ഹീറോയും ഹീറോയിനും. കറക്റ്റ്. ഹീറോയും ഹീറോയിനും റെഡി, അവര് കാണുന്ന കല്യാണത്തിനുള്ള പെണ്ണും റെഡി. പക്ഷേ ചെറുക്കനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്നവനെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡയറക്ടർ കോദാണ്ഡരാമറെഡ്ഡി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ബാലാജി, നീ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ഒരു ഓർഡർ. അന്ന് ഞാൻ ഇതുപോലെ ഒന്നുമല്ല, ഇതിലും പൂസായിരുന്ന സ്മാർട്ടായിരുന്നു. ശിവാജി ഗണേശനില്ലേ, അതുപോലെ. പിന്നെ ഒന്നും നോക്കിയില്ല, കേറി നിന്ന് താലി കെട്ടി ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ ദേവരനു ആരേ, ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ ചേട്ടൻ രാമകൃഷ്ണനും നാട്ടുകാരും. എന്തിന്? കെട്ടിയ പെണ്ണിനെ ഇവിടെ ഇട്ടുണ്ട് പോയാ കൈയും കാലും വെട്ടുന്നു പറഞ്ഞ് എന്റെ ക്യാമറയും ബാഗും അവര് പിടിച്ചെടുത്തു. അപ്പൊ ആ പെണ്ണ് നടിയായിരുന്നില്ലേ? ഏയ്, ഷൂട്ടിംഗ് കാണാൻ വന്ന ആ പെണ്ണിനോട് എന്തൊക്കെയോ പറഞ്ഞ് വേഷം കിട്ടിച്ചത് ആ പ്രൊഡക്ഷൻ മാനേജർ തെണ്ടി. എന്നിട്ട്? എന്നിട്ട് എന്താ, ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഞാൻ നാടു. ശാന്തി മുഹൂർത്തോ? ഫസ്റ്റ് നൈറ്റിംഗ്. ആ, പിന്നെന്തിനാ അവിടുന്ന് പോകുന്നത്? അവിടെ തന്നെ കൂടായിരുന്നില്ലേ? അതെങ്ങനെയാ, അന്ന് എനിക്ക് നാട്ടിലൊരു ഭയങ്കര പ്രേമുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് കെട്ടാഞ്ഞത്? സിനിമാക്കാരന് പെണ്ണ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ തന്ത വേറൊരുത്തിനെ കൊണ്ട് അവളെ കെട്ടിച്ചു. എന്നാ പിന്നെ തിരിച്ച് നാഗർകോവിലേക്ക് പോകായിരുന്നില്ലേ? ചെന്നാൽ അവരെന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവിടെ ഇടും. പിന്നെ ഒരിക്കലും അവരെ കണ്ടിട്ടേ ഇല്ല? ഒരുപാട് സ്ഥലത്ത് ഞാൻ അവരെ അന്വേഷിച്ചു, പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അന്നും മുതൽ ഈ ക്യാമറയും തൂക്കി അലയാൻ തുടങ്ങിയതാ അശ്വത്ഥമാവിനെ പോലെ. ഓ, ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. അതേടാ, നീ ഇരിക്കെ. വേണ്ട വേണ്ട, ഞാനൊരു 1000 തവണ കേട്ട് ബോറടിച്ചതായി കഥ. 1000 അല്ല, 10,000 തവണ കേക്കണം. എന്നാലേ ഭാര്യയും കുട്ടികളും കുടുംബവും ഇല്ലാണ്ടായാൽ എന്താന്നുള്ള നൊമ്പരം അറിയൂ. എന്ത് നൊമ്പരം, വീണടം വിഷ്ണു ലോകമെന്നും പറഞ്ഞ് പറന്ന് നടന്നൂടെ, സുഖല്ലേ? സുഖം, പുറത്ത് നിൽക്കണവർക്ക് അങ്ങനെ തോന്നും, പക്ഷേ ഉള്ളിലെരിയണ തീ ആരും കാണില്ല. അതുകൊണ്ടാ പറയണേ, ഈ ബാലമാമയുടെ ഗതി നിനക്കുണ്ടാവരുത്, നിനക്കെന്നല്ല ആർക്കും ഉണ്ടാവരുത്. ഞാനൊരു സത്യം പറയാം,
വെള്ളടിച്ചിട്ട് പറയാണെന്ന് വിചാരിക്കരുത്. അമ്മാവും പറയും. നജീബ് നമ്മുടെ ആദരക്കുട്ടിയെ. വേണ്ട, അതൊഴിച്ച് അമ്മാവിന് വേറെ വല്ലതും പറയാനുണ്ടോ? ഇതൊഴിക്കട്ടെ. ഒഴിക്കടാ, ഇവനോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടേ ഇവനെ ഞാൻ വിടും. ഒഴിക്ക്, വെള്ളമൊന്നും വേണ്ട.